അപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് തിരിച്ചു തരൂ. ഈ ഒരു സ്റ്റിഫ്നെസ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരു സംഭവം ഇപ്പോൾ ഒരു ഇന്ത്യൻ മെയ്ഡ് ആണ് പറഞ്ഞ കമന്റ്സ് പറഞ്ഞിരുന്നത് റേറ്റ് കൂടുതലാണ് എന്നാണ് പൊതുവെ. അപ്പം അതിനെ കുറിച്ച് പറയാനുള്ള എന്താ? എനിക്ക് പറയാനുണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ഇന്നൊരു റിവ്യൂ വീഡിയോ ആയിട്ടല്ല വരുന്നത്, ഇന്നൊരു പ്രോഡക്റ്റ് എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അതായത് എൻ്റെ ഒരു ഇഗ്നിസ് എടുത്തിട്ട് ഏകദേശം ഒരു കൊല്ലമായി. അപ്പോൾ 10,000 കിലോമീറ്റർ ആയപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു യൂസർ എന്ന നിലയിലുള്ള ഫീഡ്ബാക്കും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. അതിൽ ഒരുപാട് പോസിറ്റീവ് ഫീഡ്ബാക്കും അതുപോലെ തന്നെ നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൽ നെഗറ്റീവായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിനെപ്പറ്റി ഫീൽ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ പെർഫോമൻസ് എത്ര പോരാന്നുള്ളതായിരുന്നു. അപ്പോൾ അതായത് നമ്മൾ ഹമ്പി ആടുന്ന സമയത്തൊട്ടും കംഫർട്ട് അല്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കട്ടറിലൊക്കെ ചാടുന്ന സമയത്താണെങ്കിലും ഒരു സ്റ്റിയറിങ്ങിലേക്ക് ഒരു അടിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ നോക്കിയിരിക്കുകയാണ് എൻ്റെ കണ്ണിൽ സ്റ്റെബിലൈസർ പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ണിൽ പെട്ടത്. അപ്പം ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഒരു വീഡിയോ ആണിത്. ശരിക്കും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, കാരണം ഞാനിത് യൂസ് ചെയ്തിട്ട് ഇപ്പം ഞാൻ 15,000 കിലോമീറ്ററിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 21,500 കിലോമീറ്റർ ആയിട്ടുണ്ട്. കോയമ്പത്തൂരും ചെന്നൈയും അതുപോലെ തന്നെ റാലിയുടെ റെക്കിയും അതൊക്കെ ഞാൻ ഈ ഒരു വാഹനത്തിലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം 6,500 കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം സ്റ്റെബിലൈസർ പ്രോ വെച്ചിട്ട് ഓടിയിട്ടുള്ളത്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. അപ്പം ഇതുപോലെ സ്റ്റെബിലൈസർ പ്രോ പോലെയുള്ള ഒരുപാട് പ്രൊഡക്ട്സുകൾ എനിക്ക് കിട്ടിയും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഞാൻ നമ്മുടെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ കുറേ കമൻസും കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടിരുന്നു. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോയിലൂടെ കാണാം. സ്റ്റെബിലൈസർ പ്രോയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണ്ടേ? അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വന്ന് നിൽക്കുന്നത് എറണാകുളത്തുള്ള വൈറ്റിലടുത്തുള്ള വീൽ സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലാണ്. ബാ, ഹലോ. യെസ്, ഇതാണ് നിസാം ഏട്ടൻ, ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഓണറാണ്. ഇദ്ദേഹം ഇതുണ്ടോ, ഇവിടെ തന്നെ ഇഷ്ടം പോലെ കാർ സ്റ്റെബിലൈസർ പ്രോ നമുക്ക് കാണാം. ഒരുപാടെണ്ണം പോകുന്നുണ്ട് അല്ലേ? നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയാണ്. എത്ര നാളായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? ഞാൻ 2.5 വർഷമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. 2.5 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് മനസ്സിലാവാൻ വേണ്ടി ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇപ്പം ഇതെവിടെ മാനുഫാക്ചർ ചെയ്യുന്നു, ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഇത് എത്രത്തോളം ആളുകൾക്ക് യൂസ്ഫുൾ ആകും, അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ചെയ്യാമല്ലോ. ഇത് പ്രോഡക്റ്റ് ഒക്കെയല്ലോ പേര് കാർ സ്റ്റെബിലൈസർ പ്രോ. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി കുറച്ച് ഡ്രൈവിങ് സ്മൂത്ത് ആക്കുക എന്നുള്ളതാണ്. അത് വണ്ടി യാത്രയിൽ മൊത്തത്തിൽ ഫ്രണ്ട് ബാക്ക് ഇരിക്കുന്ന എല്ലാവർക്കും വ്യത്യാസം വരും. അതിനുവേണ്ടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ പ്രധാന യൂസുകൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വണ്ടി സാധാരണ കട്ട് ഔട്ടിൽ ഓടുമ്പോൾ നമുക്കൊരു ജെർക്കിങ് ഫീൽ ചെയ്യും. അത് ഇതിട്ട് കഴിഞ്ഞാൽ ഇല്ല. ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ പ്രോഡക്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കസ്റ്റമർക്ക് ഇത് എന്താണ് ഇതിൻ്റെ വ്യത്യാസം തന്നെ ആദ്യം തന്നെ കാണിച്ചു കൊടുക്കും. നമുക്ക് ഈ വണ്ടിയിൽ ഈ കാർ സ്റ്റെബിലൈസർ പ്രോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വണ്ടിയിൽ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. വണ്ടി ചെറുതായിട്ടൊന്ന് ഹൈറ്റ് വ്യത്യാസം വരും. രണ്ടാമത്, നമ്മൾ പോകുന്ന റൂട്ടുണ്ട്, ഇത് എല്ലാം കട്ട റോഡും ഹമ്പും എല്ലാം നടന്ന റൂട്ടിൽ കൂടെ നമ്മൾ പോകാറ്. നമുക്കത് കഴിഞ്ഞ് നമുക്ക് പോയി നോക്കാം ഈ പറഞ്ഞ വഴി. അല്ല, ഞാനിപ്പോൾ ഏകദേശം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഏകദേശം ഒരു മാസം ആവാറായി. എങ്ങനെയുണ്ട്? എന്നിട്ടാണ്, കാരണം നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയിട്ട് നമുക്കത് കംഫർട്ട് ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ നമ്മുടെ വ്ളോഗിലൂടെ ഷെയർ ചെയ്യാറുള്ളൂ. അപ്പം എനിക്കിത് കംഫർട്ട് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോ ഫർദർ എടുക്കാന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ ഓടിച്ചപ്പോൾ തന്നെ എൻ്റെ വ്യത്യാസം മനസ്സിലായി. നമ്മൾ മെയിനായിട്ട് കസ്റ്റമറോട് പറയുന്ന കാര്യമുണ്ട്, ഈ നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഇട്ടിട്ട് ഇപ്പോൾ നിങ്ങളുടെ വണ്ടി ഇഗ്നിസ്, ഈ ഇഗ്നിസ് വേറൊരു കസ്റ്റമർ റെഫറൻസ് എൻക്വയറി ചോദിക്കുമ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഉപയോഗിച്ചിട്ട് കസ്റ്റമറുടെ നമ്പർ കൊടുക്കും. കസ്റ്റമറോട് നമ്മൾ ഉള്ള കാര്യം പറഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് റെഫറൻസ് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ഇതിൽ നമുക്കിപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് ഇതിപ്പം 2 പീസാണ്, അതുപോലെ 4 പീസാണ് മൊത്തം വരുന്നത്. ഇതിൻ്റെ പല അളവുകളുണ്ട്, ഇതുണ്ട്, ഇത് B3 ആണ്, അങ്ങനെ പല അളവുകളുണ്ട്. അത് ചെക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വെഹിക്കിളിന് ഏതാണോ സ്യൂട്ട് ആവുന്നത് അതനുസരിച്ചിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് തിരിച്ചു തരൂ, ക്യാഷ് റീഫണ്ട് ചെയ്ത് തരൂ എന്നാണ് പറയുന്നത്. അപ്പം പിന്നെ അതുകൂടാതെ 3 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി വരുന്നുണ്ട്. 3 വർഷത്തോളം റീപ്ലേസ്മെന്റ് വാറണ്ടി. അപ്പോൾ എന്തെങ്കിലും ഡാമേജ് ആയാൽ നിങ്ങൾ റീപ്ലേസ് ചെയ്യും. നമുക്ക് അങ്ങനെ ഇതുവരെ ഒരു പീസ് പോലും വന്നിട്ടില്ല, അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, 10 കൊല്ലം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഈസി ആയിട്ടെന്നാണ് ഇവർ പറയണേ. അതെ, നമ്മുടെ കമ്പനി തുടങ്ങിയിട്ട് 7 വർഷമായി, ഇതുവരെ അങ്ങനെ ഒരെണ്ണം പോലും ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആ ഒരു 7 വർഷമായിട്ടും ആ മാനുഫാക്ചർ ചെയ്ത ഫസ്റ്റ് മോഡൽ പോലെ തന്നെയാണ് ഇപ്പോഴും അതിൻ്റെ ക്വാളിറ്റി നിൽക്കുന്നത്. ഇത്
ഒരു റബ്ബറിൻ്റെ പ്രോഡക്റ്റാണ്. ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ട് ചെയ്ത കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്റ്റിഫ്നെസ് നിലനിർത്തുന്നത്. ഇത് ഈ ഒരു സ്റ്റിഫ്നെസ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഈ ആഫ്റ്റർ ഈ മാർക്കറ്റിൽ ഇതിന് കോമ്പറ്റീറ്ററായിട്ട് മൂന്നാല് കമ്പനികളുണ്ട്. അത് ഇതുമായിട്ടുള്ള മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്നെസ് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത് അതുകൊണ്ട് തന്നെ 3 വർഷത്തേക്ക് അൺകണ്ടീഷണൽ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി വന്നിട്ട് 7 വർഷമായി. ഈ 7 വർഷം ഒരു കുഴപ്പവും കൂടാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കത് എക്സാമ്പിൾ കാണണമെങ്കിൽ ഇപ്പോൾ 2.5 വർഷമായ എൻ്റെ വണ്ടിയുടെ ഞാനിത് വേണമെങ്കിൽ ഇപ്പോൾ അഴിച്ച് കാണിച്ചു തരാം. ഏതൊക്കെ വാഹനങ്ങളിൽ നമുക്ക് ഈ ഒരു സ്റ്റെബിലൈസർ പ്രോ യൂസ് ചെയ്യാം? കോയിൽ സ്പ്രിംഗ് യൂസ് ചെയ്യുന്ന എല്ലാ വാഹനങ്ങളിലും ഇത് യൂസ് ചെയ്യാം. 800 മുതൽ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന 800 മുതൽ ബെൻസ് 250 വരെയുള്ള ചെയ്തിട്ടുണ്ട്. ഓടി ജാഗ്വാറെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടുതലും പ്രീമിയം വണ്ടികളിൽ ഇത് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്രാസുഖം കൂടുക എന്നുള്ളതിനേക്കാൾ ഉപരി ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുക എന്നുള്ളതാണ്. ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുന്നതിനെ പറ്റി എനിക്ക് അതിൻ്റെ അകത്തൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുമ്പോൾ നമ്മൾ പറയുന്നത് 1 ഇഞ്ച് 2 ഇഞ്ച് ഹൈറ്റ് കൂടുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ വണ്ടിയിൽ ഇതിട്ട് കഴിയുമ്പോൾ തന്നെ 2 ഇഞ്ച് ഹൈറ്റ് അങ്ങനെ കൂടുമല്ല. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഗട്ടറൊക്കെ ചാടുമ്പോൾ നമ്മൾ എന്തോരം ഹൈറ്റ് കൂടണം, അതേപോലെ തന്നെ ഈ ഷോക്ക് വർക്ക് അനുസരിച്ച് താഴത്തേക്കും വരും. പക്ഷേ ഇതിനൊരു ലിമിറ്റുണ്ട്. ഈ ലിമിറ്റ് കഴിഞ്ഞ് താഴത്തേക്ക് പോകില്ല. അതേപോലെ തന്നെ ഈ ഷോക്ക് 4 വർക്ക് ചെയ്യുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ബാക്കിയുള്ളതിനെ വെച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തൊരു സംശയം എന്ന് വെച്ചാൽ നമ്മളിപ്പം വീൽ സീ സബ്സീസ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവോ? നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു എൻക്വയറി വന്നത് 2 കേസുകൾക്ക്. ഒന്ന് LPG CNG വാഹനങ്ങളിൽ, രണ്ടാമത് വീൽ സൈസ് കൂട്ടിയിട്ട് ചെയ്യുന്ന. ഈ 2 കേസാണ് മെയിനായിട്ട് നമുക്ക് ഈ ഫ്രീക്കന്മാർ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ വന്നത്. അപ്പോൾ ഈ CNG വെച്ച് കഴിയുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഷോക്ക് ഇടുന്ന ഭയങ്കര ടക്ക് നമ്മൾ നല്ല അടിയായിരിക്കും. അത് ഈ പ്രത്യേകിച്ച് ഈ CNG ഉള്ള എർട്ടിക ഉണ്ടല്ലോ, എർട്ടിക കാർ സ്റ്റെബിലൈസർ ഇട്ടിട്ടും ഇല്ലാതെ ഓടിച്ചാൽ ശരിക്കും വ്യത്യാസം ചെയ്യാൻ പറ്റും. അപ്പോൾ CNG വണ്ടികളിൽ അത് നല്ലൊരു നന്നായിട്ട് നല്ല ഒരു എഫക്റ്റീവ് ആയിരിക്കും. വാഗണാർ എർട്ടികയൊക്കെയാണ് ഏറ്റവും കൂടുതൽ CNG വന്നത്. പിന്നെ അപ്സൈസ് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടി ചാടുമ്പോൾ ടയർ എന്ന് ബോഡിയിൽ ഇരിക്കുന്ന പ്രശ്നമുണ്ട്, അതും നല്ല വ്യത്യാസമായിരിക്കും. അങ്ങനെ വളരെ കുറച്ചാണ് അങ്ങനെ ഇടിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നിങ്ങളത് പൂർണ്ണ ഗ്യാരണ്ടി പറയും? ഗ്യാരണ്ടി പറയുന്നത് നമുക്ക് 1 മാസം വാറണ്ടി എന്തായാലും ഉണ്ട്. പിന്നെ അവർ പേടിക്കേണ്ട കാര്യമില്ല, സാർ ധൈര്യമായിട്ട് ഇട്ടോ, നമ്മൾ ഏറ്റവും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ പ്രൈസ് റേഞ്ച്? പ്രൈസ് ഏകദേശം ഒരു 8,000 to 11,000 ആണ് ആവറേജ് വരുന്നത്. അപ്പോൾ ആ ഒരു റേറ്റ് ഞാൻ പല വീഡിയോസിലും കണ്ടു. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റെബിലൈസർ പ്രോവിൻ്റെ പല വീഡിയോസ് എടുക്കണം, അതിലെല്ലാവരും പറഞ്ഞ കമൻസ് പറഞ്ഞിരുന്നത് റേറ്റ് കൂടുതലാണ് എന്നാണ് പൊതുവെ. എനിക്ക് പറയാനുണ്ട്, ഇത് നമ്മുടെ പ്രോഡക്റ്റിന് റേറ്റ് മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതലാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇതിന് കോമ്പറ്റീറ്റർ ആയിട്ട് വന്നത് ചൈന പ്രോഡക്റ്റ്, തായ്വാൻ പ്രോഡക്റ്റാണ് വന്നത്. അതിനൊക്കെ ഇതിനെക്കാളും കുറച്ചുകൂടി ഹാർഡാകും. അത് 2 വർഷമൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം നമ്മൾ തന്നെ അങ്ങനത്തെ പ്രോഡക്റ്റ് മാറ്റിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് നമ്മുടെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്. ഇന്ത്യയിൽ ഗുജറാത്തിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ്. ഓക്കെ, ഒരു സംഭവം ഇപ്പോൾ ഒരു ഇന്ത്യൻ മെയ്ഡാണ്. അതെ, തീർച്ചയായിട്ടും ഇന്ത്യൻ മെയ്ഡാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ കൊടുത്തിട്ട് അല്ലെ, വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ടോ റിട്ടേൺ? അങ്ങനെ ചോദിച്ചാൽ ഉണ്ട്. ആദ്യമായിട്ട് വന്നത് ഈ പ്രോഡക്റ്റ് ഇട്ടിട്ട് ഒരു XUV ഈ ഇവിടെ നേവൽ ബേസിൽ വയ്ക്കുന്ന ഒരു സാധനം ആ വണ്ടിയിൽ നമ്മൾ ഇട്ടു. ഓക്കെ, അതിട്ടിട്ട് ആള് നല്ല ഹാപ്പിയാകും. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു വണ്ടിക്കൊരു വെട്ടലുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. വണ്ടി കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഫ്രണ്ടിലെ കോയിൽ സ്പ്രിംഗ് ഇത് ഊരിക്കിടക്കുക. ഓക്കെ, അപ്പോൾ ഊരിക്കിടന്നപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇട്ടതിൻ്റെ പ്രശ്നമായിരിക്കും. ഞാൻ സോറിയൊക്കെ പറഞ്ഞ് പിന്നെ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് ആളൊരു ഞാൻ പറഞ്ഞു സാറെ ഒന്ന് കുറച്ചും കഴിയുമ്പോൾ നോക്കിയേക്കുന്നു, ചുമ്മാ പറഞ്ഞു അന്ന് നോക്കിയേക്കാൻ പറഞ്ഞു. ആളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ചായ കുടിക്കാൻ തന്നിട്ട് അത് പിന്നെ ഊരിപ്പോയി. അപ്പോൾ അതിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ XUV 500 ഫ്രണ്ടിലെ കോയിൽ സ്പ്രിംഗ് മൊത്തത്തിൽ ഇളകിയിട്ട് ഇത് ബോഡി തട്ടിയിട്ട് ഊരിപ്പോയിരുന്നതാണ്. ഓക്കെ, അങ്ങനെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനപ്പോൾ ആളോട് ക്യാഷ് തിരിച്ച് റീഫണ്ട് കൊടുത്തു, സാറേ ഇന്ന് ഇങ്ങനെ പ്രശ്നമുണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആള് സംഭവിക്കില്ല, ഞാനൊന്ന് സുഖം പിടിച്ചു വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇടാൻ പറ്റിയില്ല അത്. ഞാനത് കമ്പനിയിൽ നമ്മുടെ അൻസലിനോടും അയ്യൂബിക്കാനോടൊക്കെ പറഞ്ഞു. ഇതിപ്പം കറക്റ്റ് അളവ് നോക്കണം. ആ ഒരു ഇതിൻ്റെ അളവ് നോക്കുന്ന ഒരു സംഭവം ഇതാണ്. ഇതുണ്ട് ഓരോ വണ്ടിക്ക് ഓരോ ടൈപ്പാണ്. B1, B2, B3, B4. ഇത് വണ്ടി ജാക്കിയിൽ ഫുള്ള് പൊക്കി പിടിക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ അളവ് ഏതാണോ വേണ്ടത് അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു B3 ആണ്. അപ്പോൾ അത് നമ്മുടെ കറക്റ്റ് ഏതാണ് നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. കാരണം നമ്മുടെ ആ ഒരു സ്പ്രിങ്ങിൻ്റെ ഇടയിലേക്ക് ഈ പീസ് കണ്ടോ, ഇതിങ്ങനെ കയറ്റിയിട്ടിട്ടാണ് ഞാൻ കണ്ടായിരുന്നത് കയറ്റിയിടുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് അടുത്തുള്ളൂ.
അത്ര അടുത്തുള്ളത് കയറ്റി ഇടാൻ വേണ്ടി. അപ്പം ഇത് കയറ്റിയിട്ട് സ്ട്രോങ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇത് ഇടുന്നത്. നാല് വീലിൻ്റെ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം വേറെ ഡൗട്ട് കൂടെ, നമുക്കിപ്പം കുറെ വണ്ടികൾ ഇടാൻ പറ്റുന്ന വണ്ടികൾ പറഞ്ഞു, ഇടാൻ പറ്റാത്ത വണ്ടികൾ ഉണ്ടെങ്കിൽ ഏതൊക്കെയാണ്? കൂൾ സ്പ്രിംഗ് ഉള്ള വണ്ടികൾ മാത്രമേ ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്, ബൊലേറോ അതിന് ഫ്രണ്ടില് ഇതാണ് വേണ്ടത്, പ്ലേറ്റ് ആണ് വേണ്ടത്, അത് ഇടാൻ പറ്റില്ല. ലീഫ് എന്റെ വണ്ടികൾക്ക് പറ്റില്ല. കൂൾ സ്പ്രിംഗ് ഉള്ള നാല് സ്ഥലത്തും കൂൾ സ്പ്രിംഗ് ഉള്ള വണ്ടികൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. കൂടുതലും എങ്ങനെയുള്ള വാഹനങ്ങളാ വരാറ്? സാധാരണ വാഹനങ്ങളാണ് കൂടുതൽ വേണ്ടത്. പ്രീമിയം വണ്ടികളെക്കാളും കൂടുതൽ വേണ്ടത് സാധാരണ വണ്ടികളാണ്. സ്വിഫ്റ്റ് അതുപോലുള്ള വണ്ടികളാണ് കൂടുതൽ വരുന്നത്. ഇത് ശരിക്കും ഞാൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ഇത് തുടങ്ങിയത്. രണ്ടര വർഷം മുമ്പ് എൻ്റെ കസിൻ്റെ ഹോണ്ട സിറ്റി ഉണ്ട്, അപ്പൊ ആളുടെ വീട്ടിലേക്ക് വണ്ടി കയറുമ്പോഴും അതേപോലെ തന്നെ ഓഫീസിലും അടി തട്ടുമായിരുന്നു. അപ്പൊ അതിനുവേണ്ടിയാണ് ശരിക്കും ഇത് നമ്മൾ യൂസ് ചെയ്തത്. ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞു, വണ്ടിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ സ്മൂത്ത് ആയി വണ്ടി, ഈ അടിതട്ടൽ മാത്രമല്ല കുറച്ചും കൂടി സ്മൂത്ത് ആയി നോക്കും. അങ്ങനെ ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഇട്ട്, അന്നൊന്നും ഇങ്ങനെ അധികം ഇത് ആയിട്ടില്ല. നമ്മൾ കുറച്ച് പരിചയക്കാരെയൊക്കെ നിർബന്ധിച്ച് ആദ്യം ഇടിച്ചു, കാര്യം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഇട്ട് അവളുടെ കെയർ ഓഫിൽ ഇങ്ങനെ വന്നോണ്ടിരുന്നു സൈഡ്. അങ്ങനെയാണ് ഇത് കുറേ പേർക്ക് അറിയാം അല്ലേ. ഇപ്പൊ നന്നായിട്ട് എല്ലാവർക്കും അറിയാം. ഇപ്പൊ കൂടുതലും നമ്മുടെ കസ്റ്റമർ റെഫറൻസ് കൂടുതൽ വരുന്നത്. അപ്പം നമ്മൾ പല ടൈപ്പ് വണ്ടികളിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ചെറിയ വണ്ടികളിലും വലിയ വണ്ടികളിലും ഇപ്പം ഒരുപാട് പേര് വന്ന് ഇവിടെ വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരു അഭിപ്രായം എന്താ? ഇപ്പൊ അഭിപ്രായം വേണമെങ്കിൽ ഇപ്പൊ സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ ഇഗ്നിസ് ഇതിനൊക്കെ മെയിൻ ആയിട്ട് ഇടുന്നത് വണ്ടിയിൽ ചാട്ടം കുറക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇഗ്നിസിന് ചാട്ടം കുറക്കൽ മാത്രമല്ല ബോഡി കോള് കൊണ്ടു, കാര്യം ഹൈറ്റ് കൂടി വണ്ടി, ഹൈറ്റ് കൂടി വണ്ടി. ഇപ്പൊ നമ്മൾ ഹൈവേലൊക്കെ പോകുമ്പോൾ ബോഡി കോള് വരും, അത് ഈ ക്രിസ്റ്റ, ഇന്നോവ അതേപോലെ തന്നെ എക്സ് യു വിക്ക് ഒക്കെ ബോഡി കോള് നല്ല വ്യത്യാസം. ചെറിയ വണ്ടികൾക്ക് ചാട്ടം ആണ് മെയിൻ ആയിട്ട് നോക്കുന്നതെങ്കിൽ വലിയ വണ്ടികൾക്ക് ബോഡി കോളായിരിക്കും. അപ്പോ നമ്മുടെ ഈ ഒരു സ്ഥാപനം നമ്മുടെ കേരളത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, എല്ലാ ജില്ലകളിലും, എല്ലാ ജില്ലകളിലും ഉണ്ട്, തമിഴ്നാടുണ്ട്, കർണാടക ഉണ്ട്, എല്ലായിടത്തും ചെയ്യുന്നു. അതൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുവാണല്ലേ? തീർച്ചയായിട്ടും വരുന്നുണ്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദേശം എല്ലാ ജില്ലകളിലും മൂന്നാല് ഷോപ്പുകളിൽ വെച്ചിട്ടുണ്ട്. നേരത്തേക്ക് ഒരു സ്ഥലത്തേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പൊ എറണാകുളത്ത് മെയിൻ ആയിട്ട് നമ്മളാണ് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പൊ ആലുവേ മുട്ടത്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ പെരുമ്പാവൂർ, അങ്ങനെ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്, ഡീലർഷിപ്പായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള വണ്ടികൾ ഫിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഷോപ്പുകളിൽ പോയി കൺസൾട്ട് ചെയ്യാം അല്ലേ? കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ വണ്ടിക്ക് പറ്റുന്നതാണോ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് മാത്രം ഇൻസ്റ്റാൾ ചെയ്യാം. ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുകയാണ്, ഇത് ഇട്ടിട്ട് നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മാസത്തിലെ ക്യാഷ് റീഫണ്ട്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ബ്രോ. എല്ലാ പ്രൊഡക്ഷനും അതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മുടെ ഉപയോഗത്തിനും നമ്മുടെ ആവശ്യത്തിനും അനുസരിച്ചിട്ട് ഇതുപോലെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുക, ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസിൽ ഇവരുടെ കമ്പനി 30 ദിവസം നമുക്ക് യൂസ് ചെയ്തിട്ട്, സ്റ്റെബിലൈസർ പ്രോ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരികെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, മണി ബാക്ക് ഉണ്ട്. അതുപോലെ തന്നെ 3 വർഷം വാറണ്ടി ഉണ്ട്. അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് നമുക്ക് മാച്ച് ആയിട്ടുള്ളതാണോ, നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് നോക്കിയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു യൂസർ ഫീഡ്ബാക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തന്നെ കരുതുന്നു. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള, കാരണം എന്നെപ്പോലെ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവ് ആയിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.